ഇടക്കിടെ സുധാകരന് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അദ്ദേഹം സ്വയം ഒരുപാട് വട്ടം ചോദിക്കേണ്ട ചോദ്യമാണിത്. ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഒരു വാക്ക് എത്രമാത്രം അപകടമാണ് സൃഷ്ടിച്ചത് എന്ന് നാം കാണുകയാണ്. ഗൗരവകരമായ വിഷയമാണ് എന്ന് പറഞ്ഞതിലുള്ള ഗൗരവം, സുധാകരൻ ഒരു KPCC പ്രസിഡൻ്റാണ് എന്ന്, അത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി അല്ല അത് പറയുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സമീപകാലത്ത് സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പിഴവുകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം, അദ്ദേഹം മുൻപിൻ നോക്കാതെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. പഴയ സുധാകരൻ അല്ല KPCC പ്രസിഡൻ്റ് എന്ന പദവിയിലിരിക്കുന്ന സുധാകരൻ. ആ സുധാകരൻ പറയുന്ന ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ ഗൗരവമുണ്ട്. ഒരു മൂളലിനു പോലും വലിയ അർത്ഥങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. ആ നിലയിൽ അതിനെ അങ്ങനെ കാണാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് KPCC പ്രസിഡൻ്റായ സുധാകരൻ്റെ പരാജയമാണ്. കെ സുധാകരൻ എന്ന വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, KPCC പ്രസിഡൻറ്റിൻ്റെ പരാജയമാണ്. ആ പരാജയം പലവട്ടം ഉണ്ടാകുന്നു. ആ പരാജയത്തെ ആയുധമാക്കാൻ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ തന്നെ അണിയറയിൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ സുധാകരൻ KPCC പ്രസിഡൻ്റ് ആകുമ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ പോരാട്ടത്തിന് രംഗത്ത് വന്നത് CPM-കാരായിരുന്നു. കാരണം അവരുടെ ഒരു പ്രഖ്യാപിത ശത്രു എന്നുള്ള നിലയിൽ തന്നെയാണ് സുധാകരനെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ സുധാകരനെ അവർ ആക്രമിക്കുന്നതിനേക്കാൾ എത്രയോ നീചമായ രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ്സുകാർ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് സുധാകരൻ തൻ്റെ ജാഗ്രത എത്രമാത്രം വേണമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. അതിന് സുധാകരന് സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ KPCC ഓഫീസിൽ നടന്ന തല്ലിൻ്റെ പോലും പിന്നിൽ സുധാകര അനുയായികളാണ്. അങ്ങനെ അണികളെ തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ കയറൂരി വിട്ടിരിക്കുന്നു എന്ന് ഒരു വശത്ത് ആരോപണം, തൻ്റെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പലരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ള ആരോപണം വേറൊന്ന്. അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ വാക്കുപിഴകളിലൂടെ സുധാകരൻ വരുത്തി വയ്ക്കുന്ന വിനകൾ. ആ വിനകൾ ചെറുതായൊന്നുമല്ല കോൺഗ്രസ്സിനെ ബാധിച്ചത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള BJP അനുകൂല നിലപാടുകൾ എന്ന് തോന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലേ? തോന്നിപ്പിക്കുന്ന എന്ന് പറഞ്ഞത് അത് സുധാകരൻ അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയല്ല. സുധാകരൻ്റെ മനസ്സിൽ എന്തൊക്കെയോ എപ്പോഴൊക്കെയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ വച്ചുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അങ്ങനെ സുധാകരന് ഉണ്ടാകേണ്ടിയിരുന്ന KPCC പ്രസിഡൻ്റ് എന്ന നിലയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ജാഗ്രത, ഒടുവിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ ഹരീന്ദ്രൻ വക്കീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടായി. അതുകൊണ്ടാണ് സുധാകരൻ അത് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു പ്രസ്താവനയിലൂടെ തിരുത്തേണ്ടി വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ KPCC പ്രസിഡൻറ്റിന് തുടരെ ഉണ്ടാകാൻ പാടില്ല.